അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹ് വമൻ യുളില്ല ഫലാ ഹാദിയ ലഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ് അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وربك فكبر റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി തവണ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സുപ്രധാനമായ ഒരു ദിക്റാണ് അല്ലാഹു അക്ബർ എന്നത്. ഒട്ടനവധി ദിക്റുകൾ ഓരോ ദിവസവും ആവർത്തിച്ച് ചൊല്ലുവാൻ നിർദ്ദേശിക്കപ്പെട്ട മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ഒരു മുസ്ലിം പറയുന്ന ദിക്ർ അല്ലാഹു അക്ബർ എന്നതാകും. നിർബന്ധ നമസ്കാരങ്ങളിൽ മാത്രം 90 എണ്ണത്തോളം നമുക്ക് കാണാം. ഇനി സുന്നത്ത് നമസ്കാരങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയിൽ എത്ര പ്രാവശ്യമുണ്ടാകും? ഒരു പെരുന്നാൾ വന്നാൽ, അങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പോഴും ഒരു വാഹനത്തിലേക്ക് കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന ദിക്ര് ധാരാളമായി ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്ത് അല്ലാഹു അക്ബർ എന്ന ദിക്ര് ചർച്ചയാവുക എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. തന്റെ നേരെ പാഞ്ഞടുത്തു വരുന്ന ശത്രുക്കളുടെ മുമ്പിൽ അല്ലാഹു അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് മഹാൻ. ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനമാണ്, ആദർശമാണ് അല്ലാഹു അക്ബർ എന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുദ്ദസിറിൽ 74-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വറബ്ബക ഫകബ്ബിർ, നീ നിന്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുക. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടുമുള്ള റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണത്. വറബ്ബക ഫകബ്ബിർ, നീ നിന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുക എന്നത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വകബ്ബിർഹു തക്ബീറ, അവനെ ശരിയാം വണ്ണം
മഹത്വപ്പെടുത്തുകയും ചെയ്യുക. റബ്ബു സുബ്ഹാനഹു വതആല നമ്മോട് നിർദ്ദേശമായി പറഞ്ഞിട്ടുള്ള, കൽപ്പനയായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ ദാത്തിൽ, അവന്റെ സിഫാത്തിൽ, അവന്റെ അസ്മാഇൽ, അവന്റെ സത്തയിലും അവന്റെ വിശേഷണങ്ങളിലും അവന്റെ നാമങ്ങളിലുമെല്ലാം ഏകനാണ്. ആ മഹത്വം, ആ സംഗതികളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉന്നതനുമാണ്. ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ മാർഗദർശന ഗ്രന്ഥമെന്ന് സ്വയം പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ, ഹുദൽ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. ആ വിശുദ്ധ ഖുർആനിൽ, ഖുർആനിന്റെ അഭിസംബോധിതരായ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും റബ്ബു സുബ്ഹാനഹു വതആലയെ, അവന്റെ റുബൂബിയത്തിനെ പെട്ടെന്ന് മനസ്സിലാകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വതആലയെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ, യഥാർത്ഥത്തിൽ ആരാധന, പ്രാർത്ഥന, നേർച്ച, വഴിപാടുകൾ തുടങ്ങി ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആർക്കാണോ അവകാശപ്പെട്ടത് അവനാണ് അല്ലാഹു. അല്ലാഹ് അൽ ഇലാഹ് അക്ബർ, അവൻ ഉന്നതനാണ്, അവൻ ഏറ്റവും മഹാനാണ്. അഥവാ സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു ഉന്നതനാകുന്നു, മഹോന്നതനാകുന്നു എന്ന പ്രഖ്യാപനം. ആ റബ്ബ് സുബ്ഹാനഹു വതആല അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് രണ്ടാം അധ്യായത്തിലെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശം വസ്സമാഅ ബിനാഅ وَأَنزَلَ مِنَ السَّمَاءِ مَاءً فَأَخْرَجَ بِهِ مِنَ الثَّمَرَاتِ رِزْقًا لَّكُمْ. അതെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് ആകാശത്തെ ഒരു, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി, ആകാശത്തെ ഒരു എടുപ്പാക്കി, അതിനുശേഷം ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി, അത് മുഖേന നിങ്ങൾക്ക് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച്, رِزْقًا لَّكُمْ, നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ രൂപത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവൻ. ഒരു മനുഷ്യൻ ഒന്നാലോചിച്ചാൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ഈ ഒരൊറ്റ ആയത്തിന്റെ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഫലാ തജ്അലൂലില്ലാഹി അന്ദാദ, ആ പടച്ചവനോട് നിങ്ങൾ സമന്മാരെ സ്വീകരിക്കരുത്. അപ്പോൾ പടച്ചവനോട് സമന്മാരെ സ്വീകരിക്കരുത്. ഈ ലോകത്ത് എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരെയും പരിചയമുള്ള ലോകത്തിന്റെ സർട്ടാവ്, ആ സർട്ടാബ് ഉറക്കമില്ലാത്തവനും മയക്കമില്ലാത്തവനുമാണ്, അവൻ എന്നെന്നും ഉള്ളവനാണ് ആ റബ്ബ് സുബ്ഹാനഹു വതആലയെ ലോകത്തുള്ള ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, നീ മുഹമ്മദ് നബിയേ, നീ അവരോട്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതനായ ജനങ്ങളോട് ചോദിച്ചാൽ, ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, അതേപോലെ തന്നെ വസഖറ ശംസ വൽ ഖമർ, ആരാണ് സൂര്യനെയും ചന്ദ്രനെയും ശരിപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, മറ്റൊരിടത്ത് കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖഹും, അവനെ തന്നെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു തന്നെയാകുന്നു, ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത, ഏകദൈവ ആരാധന അംഗീകരിക്കാത്ത, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ സമ്മതിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തി നമ്മെ തന്നെ സൃഷ്ടിച്ചത്, ഇതെല്ലാം ചെയ്യുന്നതാരാണ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്, അഥവാ ആ സാക്ഷാൽ ആരാധ്യനാണ്, പടച്ചവനാണ് എങ്കിൽ ആ പടച്ചവനെ അല്ലേ ആരാധിക്കേണ്ടത് എന്ന ഏറ്റവും ന്യായമായ ചോദ്യം വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനോട് ഏറ്റവും അടുത്തവന് ആ അക്ബറായ അല്ലാഹു, അവൻ മാത്രമാണ് ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. ആരാധനക്ക്, പ്രാർത്ഥനക്ക്, നേർച്ചകൾക്ക്, വഴിപാടുകൾക്ക്, അങ്ങനെ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അർഹനായി ആരും തന്നെ ഇല്ല. അല്ലാതെ ആ റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാതെ, അവനല്ലാതെ ആരുമില്ല. ഇതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പച്ചയായ തീ, നമ്മൾ ഇന്ന് കാണുന്ന അതേ തീ,
ആ തീ കൊണ്ടൊരു കൂമ്പാരമൊരുക്കി അതിലേക്ക് കൊണ്ടുചെന്നിടുമ്പോൾ അവിടെ ശത്രു നശിപ്പിക്കണമെന്ന് വിചാരിച്ച സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കരുത്തു നൽകിയത് അല്ലാഹു അക്ബർ. ആരാണോ എന്നെ ഈ തീക്കുണ്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പന പുറപ്പെടുവിച്ച ആ ഭരണാധികാരി അവനെ സൃഷ്ടിച്ച, അത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെ സൃഷ്ടിച്ച, ഹേ ആരെയാണോ തീയിലേക്കിടുന്നത് ആ എന്നെ സൃഷ്ടിച്ച, ആ തീയെ സൃഷ്ടിച്ച, ആ തീക്ക് ചൂട് എന്ന പ്രകൃതം കൊടുത്ത അല്ലാഹ് അവനാണ് അക്ബർ. ഇബ്രാഹീമിന്റെ മേൽ നീ തണുപ്പും സമാധാനവും ആവുക. അതെങ്ങനെയാ സംഭവിക്കുക? എന്റെ ബുദ്ധിക്കുൾക്കൊള്ളാൻ പറ്റുന്ന നീ ആരാ ഈ ലോകത്ത്? നീ എന്നാ ജനിച്ചത്? ആരാണോ തീയെ സൃഷ്ടിച്ചത്, ആരാണോ തീക്ക് ചൂട് എന്ന പ്രകൃതം നൽകിയത്, ആ റബ്ബിന് അത് പിൻവലിക്കാം. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രശ്നവുമില്ലാതെ നിൽക്കാൻ കാരണം എന്നെ നിയോഗിച്ചത്, ഞാൻ ജനങ്ങളോട് എന്ത് പറഞ്ഞതിന്റെ പേരിലാണോ എന്നെ തീയിലേക്ക് ഇടുന്നത്, അത് റബ്ബ് പറഞ്ഞിട്ടാണ്, ഒരു പ്രശ്നവുമില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ധൈര്യപൂർവം കയറി ചെല്ലുകയാണ്. എന്താ കരുത്ത്? അല്ലാഹു അക്ബർ, റബ്ബ് സുബ്ഹാനഹു വതആല അവനാണ് ഉന്നതൻ, ആ റബ്ബ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്നെ ആക്രമിക്കുമെന്നും പീഡിപ്പിക്കുമെന്നും കൊല്ലുമെന്നും ഒക്കെ ഞാൻ ഭയപ്പെടുന്ന ആ ഫറോവയെ സൃഷ്ടിച്ചത് പടച്ചവനാണ്, ആ അവനെ നിയന്ത്രിക്കുന്നത് പടച്ചവനാ, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അല്ലാഹു അക്ബർ. അതെ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബികളെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, ഇന്ന് നമ്മൾ പറയുന്ന ആ ഓരോ സഹാബിയും താൻ തീർച്ചയായും മരണപ്പെടുക തന്നെ ചെയ്യുമെന്ന രൂപത്തിൽ ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ എന്ത് അവരുടെ കരുത്ത്? അല്ലാഹു അക്ബർ, റബ്ബ് സുബ്ഹാനഹു വതആല അവനേറ്റവും ഉന്നതനാണ് എന്ന ആ കരുത്താണ് അവർക്കുണ്ടായിരുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിലും നിർണായകമായ ഘട്ടങ്ങളും അല്ലാത്ത ഘട്ടങ്ങളും വരുമ്പോഴും അവിടെയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മോടൊപ്പം നാവ് കൊണ്ടുച്ചരിക്കുക മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടുന്ന സുപ്രധാനമായ ഒരു ദിക്റാണ് അല്ലാഹു അക്ബർ. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു വ്യക്തി മരണമാസന്നമായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഈ ലോകത്തെ ഏറ്റവും ഉന്നതനായ ആ പടച്ചവനുണ്ടല്ലോ, അവനല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. നമുക്കവിടെ ചെയ്യാനുള്ളത് ആ കലിമ ചൊല്ലിക്കൊടുക്കുക എന്നതാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളായ നമുക്ക് അല്ലാഹു അക്ബറിന്റെ ആദർശം മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും ഒരു പരാജയം സംഭവിച്ചപ്പോൾ, ഉഹുദിൽ തോറ്റുപോയി പരാജയം സംഭവിച്ചൊരു ഘട്ടം വന്നു, ആ സന്ദർഭത്തിൽ അവർ ഒരിടത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ, അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, അബൂ സുഫിയാൻ വന്നുകൊണ്ട് പറഞ്ഞു, ഓലു ഹുബൽ, ഓലു ഹുബൽ, ഹുബൽ മഹാനായിരിക്കുന്നു, ഹുബൽ ആളെയായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു. ഹുബൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ദൈവമാണ്, അവർ ആരാധിക്കുന്ന പടച്ചവന് പുറമെ ആരാധിക്കുന്ന ഒരു ആരാധ്യനാണ്. ആ ആരാധ്യൻ മഹാനായി. നിങ്ങളൊക്കെ തോറ്റില്ലേ? അതെ, നിങ്ങൾ തോൽക്കാൻ കാരണം ഞങ്ങളുടെ ഹുബലാണ് എന്ന അർത്ഥത്തിൽ ഓലു ഹുബൽ, ഓലു ഹുബൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ളവരോട് അബൂ സുഫിയാൻ പറയുകയാണ്, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തുജീബു ലഹു. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുള്ള നിങ്ങൾ എന്താ മറുപടി കൊടുക്കാത്തത്, നിങ്ങൾ എന്താ ഉത്തരം കൊടുക്കാത്ത, അവരെ പഠിപ്പിക്കുക കൂടിയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്താണ് ഉത്തരം കൊടുക്കാത്തത്? കാലോ, അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മാനപൂൽ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്, ഞങ്ങൾ പറയേണ്ടതെന്ത്, ഞങ്ങൾ ഉച്ചരിക്കേണ്ടതെന്ന് അങ്ങല്ലേ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, മാനപൂൽ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? കാല കാല, അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊലു, നിങ്ങൾ പറയണം, അല്ലാഹു അലാ വഅജൽ, അല്ലാഹു ഉന്നതനാകുന്നു,
അവൻ മഹത്വമേറിയനാകുന്നു എന്ന് നിങ്ങൾ പറയണം. ആ സന്നിഗ്ധഘട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഹുബിലല്ല, ആ ഹുബിലിനെയും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഉന്നതനാകുന്നു, അവൻ മഹത്വമേറിയവനാകുന്നു എന്ന് നിങ്ങൾ പറയണം. കാല, അപ്പോ പിന്നീട് അബൂ സുഫിയാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ, ഇന്നലനൽ ഉസ്സ വലാ ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്. ആ യുദ്ധത്തിൽ അവർ വിജയിച്ചൊരു ഘട്ടമാണ്, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. അവർ ആരാധിക്കുന്ന മഹാനായിരുന്നു ഉസ്സ. ലാത്തയും ഉസ്സയും എന്ന് പറയുന്നത് മക്കയിൽ ഹാജിമാർക്ക് വെള്ളം കൊടുക്കാനും മറ്റും സഹായിച്ച മഹാന്മാരായിരുന്നു. ആ മഹാന്മാർ അവനെ പിന്നീട് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ആരാധ്യന്മാരാക്കി മാറ്റി. അതിൽപ്പെട്ട ഒന്നാണ്, ഒരാളാണ് അൽ ഉസ്സ. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ലനൽ ഉസ്സ വലാ ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾക്ക് ഉസ്സയില്ലല്ലോ എന്ന് പറഞ്ഞു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തുജീബു ലഹു, നിങ്ങൾ എന്താ അതിന് ഉത്തരം കൊടുക്കാത്തത്? അപ്പോൾ കാലാവർ പറഞ്ഞു, ഖാലൂ യാ റസൂലുള്ളാ മാ നഖൂൽ, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൂലൂ അല്ലാഹു മൗലാന വലാ മൗലാലക്കും, അല്ലാഹു ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, വലാ മൗലാലക്കും, നിങ്ങൾക്ക് അങ്ങനെ ഒരു രക്ഷാധികാരി ഇല്ല എന്ന് മറുപടി കൊടുക്കണം. അപ്പോൾ ആ സന്നിഗ്ധഘട്ടത്തിൽ അവർ ആരാധിക്കുന്ന ഒരു ദൈവം മഹത്വമുള്ളവനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ മറുപടി കൊടുക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന് തന്നെയാണ്. അല്ലാഹു മഹാനാകുന്നു, അല്ലാഹു അലാ വ അജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉന്നതനാകുന്നു, മഹത്വമേറിയവനാകുന്നു. ഇതാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ അല്ലാഹു അക്ബർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് സഹോദരന്മാരെ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട, നമ്മുടെ സ്വർഗപ്രവേശനവുമായി ഏറ്റവും ബന്ധപ്പെട്ട ദിക്റാണ് അല്ലാഹു അക്ബർ. ആ അല്ലാഹു അക്ബർ പൂർണ്ണമായും ഉൾക്കൊള്ളാത്തൊരു വ്യക്തിക്ക്, ലാ ഇലാഹ ഇല്ലല്ല പൂർണ്ണമായും ഉൾക്കൊള്ളാത്തൊരു വ്യക്തിക്ക് സ്വർഗമില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കലിമത്തു തൗഹീദ് സ്വർഗത്തിന്റെ താക്കോലാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ മരണ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധി വരുമ്പോഴും ആ പ്രതിസന്ധി കൊണ്ടുപോയി പറയേണ്ടത് റബ്ബല്ലാത്ത ആരോടുമല്ല, റബ്ബല്ലാത്ത ആർക്കുമല്ല നേർച്ച കൊടുക്കേണ്ടത്. റബ്ബല്ലാത്ത ആരുടെ പേരിലും സത്യം ചെയ്യരുത്, റബ്ബല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ അക്ബറായ അള്ളാഹുവിന് മാത്രമേ ഞാൻ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിനോട് പറയേണ്ട കാര്യങ്ങൾ ഭൂമിയിലേക്ക് കൈതിരിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് ഓർക്കാനും ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിശ്ചയിച്ച ആ ഖബർ സിയാറത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ സ്വഭാവമായി അവർ തന്നെ അംഗീകരിക്കുന്ന ഖബറാളികളോട് തേടുക എന്ന, ഖബറാളികളോട് നമ്മുടെ വിഷമങ്ങൾ പറയുന്ന ദുരന്തപൂർണമായ അവസ്ഥ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുള്ള, വലിയ താക്കീത് നൽകിയിട്ടുള്ള, അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഖബറിനെ ആ രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് എന്ന് അവിടുന്ന് വസീയത്ത് കൊടുത്തിട്ടുള്ള. ഖബർ എങ്ങനെയാ വിഗ്രഹമാവുക? വിഗ്രഹത്തിന്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഖബറിന്റെ അടുത്ത് നടന്നാൽ ആ ഖബർ അക്ഷരാർത്ഥത്തിൽ വിഗ്രഹമായി മാറും. അങ്ങനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി നിങ്ങൾ എന്റെ ഖബറിനെ മാറ്റരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അക്ബർ എന്ന് പ്രഖ്യാപിക്കാൻ, അല്ലാഹു അക്ബർ ജീവിതത്തിന്റെ ഭാഗമാക്കി വിശ്വാസരംഗത്ത് മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഏതേത് രംഗത്ത് ആചാരങ്ങൾ കടന്നു വരുമ്പോഴും നമ്മൾ ഓരോ രംഗത്തും എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആനിലൂടെ, രണ്ട് വഹയിലൂടെ തന്നെ, ഹദീസിലൂടെ തന്നെ. ഖുർആനും വഹയാണ്, ഹദീസും വഹയാണ്. അപ്പോൾ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും ഓരോ വിഷയവും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിക്കുമ്പോ
അവിടെ നമുക്ക് അല്ലാഹുവാണ് വലിയവൻ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീൻ യുഹാ, നിങ്ങളുടെ സഹോദരൻ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മരണവീട്ടിൽ ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഉറ്റവരും ഉടയവരും ഇപ്പം ഇങ്ങനെ നടത്തണമെന്ന് റസൂലുള്ളാഹിക്കെതിരിൽ പറയുമ്പോൾ നമുക്ക് സ്വാധീനമുള്ള നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, ഈ ആദർശമനുസരിച്ച് ജീവിച്ച നമ്മുടെ സുഹൃത്ത് അവിടെ അത് ശരിയല്ല എന്ന്, ആ സാഹചര്യവും സന്ദർഭവും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും വൈകാരികമാകാതെ പറ്റില്ല. വിശുദ്ധ ഖുർആൻ ഓതൽ എപ്പോഴും നല്ലതാണ്. എന്നാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല. ആ ചര്യ നമുക്ക് കാണാൻ സാധ്യം, നിങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഓതിക്കോളൂ, പക്ഷെ അതിവിടെ പറ്റില്ല. എന്റെ സ്വാധീനമുള്ള സ്ഥലത്ത് നിങ്ങളത് ചെയ്യരുത് എന്ന് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മയ്യത്തിറക്കിയിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊട്ടേറെ മയ്യത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക പ്രാർത്ഥന, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ മയ്യത്ത് കാണുന്ന ഓരോ വ്യക്തിയും അല്ലാഹും ഔഫിർ ലഹു എന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് അല്ലാഹും ഔഫിർ ലി അബ്ദുൽ ഗഫൂർ, അല്ലാഹും ഔഫിർ ലി ബഷീർ എന്നിങ്ങനെ ഓരോ വ്യക്തിയും, മയ്യത്ത് കാണാൻ വരുന്ന ഓരോ വ്യക്തിയും ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ എന്താണോ അവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിക്കാൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അർത്ഥഗർഭമായ പ്രാർത്ഥന, പടച്ചവനെ ഈ കൊണ്ടുപോകുന്ന ഈ മനുഷ്യരെ നീ പൊറുത്തു കൊടുക്കണേ, ഞാനും ഇങ്ങനെ പോകേണ്ടി വരും എന്ന മഹത്തായ ഒരു സന്ദേശവുമായിട്ടാണ് പോകേണ്ടത്. അവിടെ നാട്ടിലൊക്കെ പല ദിക്കറും, ചില സ്ഥലത്ത് അള്ളാഹു അക്ബറാണ് ഷിയാക്കളൊക്കെ ചെല്ലാറുള്ളത്, വേറെ സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, അതിപ്പോ അങ്ങനെ അങ്ങോട്ട് പറയല്ലാതെ അല്ല, അള്ളാഹു അക്ബർ, എനിക്ക് അള്ളാഹുവാണ് മഹാൻ, ആ റബ്ബ് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഒരു വഹീ കൊടുത്തിട്ടില്ല. റസൂലുള്ളയും സഹാബത്തും മൗനമായിട്ടാണ് മയ്യത്ത് കൊണ്ടുപോയത് എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ആ വിഷയത്തിൽ എനിക്ക് വലുത് അള്ളാഹുവാണ്. മാതാപിതാക്കൾ പ്രയാസപ്പെടുമ്പോ ആ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, അവരുടെ പരിചരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ എന്റെ ശരീരത്തെക്കാൾ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സൗകര്യത്തെക്കാളും എനിക്ക് വലുത് അള്ളാഹുവാണ്, അള്ളാഹു അക്ബർ. അതുകൊണ്ട് ആ ആ ചെറുതൊക്കെ ഒഴിവാക്കിയിട്ട് എന്റെ മാതാവിലും പിതാവിലും എനിക്ക് സ്വർഗമുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാതാപിതാക്കളിൽ രണ്ടുപേരോ ഒരാളോ പരിചരണം ആവശ്യമുള്ള രൂപത്തിൽ ജീവിച്ചിരുന്നിട്ടും ഒരു വ്യക്തിക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അത് പ്രാർത്ഥിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ട്, പക്ഷേ ഇത് മരിച്ചാ പിന്നെ നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ നിയമമാണ് എനിക്ക് വലുത്, ഹബീബായ റസൂലുള്ള പഠിപ്പിച്ച നിയമമാണ് എനിക്ക് വലുത്, അല്ലാഹു അക്ബർ. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഞാൻ പരിചരിക്കും, അളത്തത്തിലും തൂക്കത്തിലും ഇല്ല, ഞാൻ കൃത്രിമത്വം കാണിക്കില്ല. വിശുദ്ധ ഖുർആൻ ആയത്തുകളിലൂടെ റബ്ബ് പഠിപ്പിച്ച കാര്യമാണ് അല്ലാഹു അക്ബർ. ഇവിടെ ഒരു കൃത്രിമത്വം കാണിച്ചാൽ ദുനിയാവിൽ എനിക്ക് മെച്ചം വന്നേക്കാം, പക്ഷേ ഞാൻ പോകേണ്ടത് അല്ലാഹുവിന്റെ അടുത്തേക്കാണ്, പരലോകത്തേക്കാണ്. എനിക്ക് വലുത് എന്റെ അല്ലാഹുവാണ്, എന്റെ റബ്ബാണ്. അതുകൊണ്ട് അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്ന പ്രശ്നമില്ല. യതീമിന്റെ സ്വത്ത് അവർ ചെറിയ കുട്ടികളാണ്, എനിക്ക് കൈകാര്യം ചെയ്യാൻ വലാ തൗക്കുലു ആയത്തോർമ്മ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ. ഇല്ല, ഞാൻ യതീമിന്റെ സ്വത്ത് തൊടില്ലെന്ന് മാത്രമല്ല, അത് മറ്റാരും തൊടാതിരിക്കാൻ ആദിന്റെ അർഹർക്ക് തന്നെ കൊടുക്കാൻ ഞാൻ മുമ്പിലുണ്ടാവും. കാരണം അല്ലാഹു അക്ബർ, എനിക്ക് അല്ലാഹുവാണ് മഹാൻ. അതെ, എനിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സന്ദർഭങ്ങൾ വരുന്നു, ആ സന്ദർഭങ്ങൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെടുന്നു, ഗൾഫിൽ ഒറ്റപ്പെടുന്നു, യാത്രയിൽ ഒറ്റപ്പെടുന്നു, സന്ദർഭങ്ങൾ വരുന്നു. അപ്പോൾ വ്യഭിചരിക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഒത്തുവരുമ്പോൾ ഇല്ല, അല്ലാഹു അക്ബർ, എന്റെ റബ്ബ് ഇത് കാണും, അറിയും. ഈ രംഗം ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിലുള്ള ആയത്താണ്, ആ രംഗം അങ്ങനെ തന്നെ കാണിക്കും. അതിൽ എനിക്ക് വിശ്വാസമുണ്ട്, അല്ലാഹു അക്ബർ, എനിക്ക് ഈ പെണ്ണ് വലുതല്ല,
എന്റെ വിചാരങ്ങളും വികാരങ്ങളും വലുതല്ല. അള്ളാഹുവാണ് മഹാൻ, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബ്, അവനാണ് എനിക്ക് മഹാൻ. അതുകൊണ്ട് ഇല്ല, എത്ര സുന്ദരി എന്റെ മുമ്പിൽ വന്നാലും, എത്ര സുന്ദരൻ എന്റെ മുമ്പിൽ വന്നാലും, എത്ര നല്ല അവസരം വന്നാലും, അല്ലാഹു അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് എനിക്ക് വലുത്. അതെ, അവിഹിതമായ സമ്പാദ്യങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഒന്ന് കണ്ണു ചുമ്മിയാൽ മതി, ഇഷ്ടം പോലെ വരും. ഇല്ല, എനിക്കത് വേണ്ട, അല്ലാഹു അക്ബർ. കാരണം ഈ സ്വത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഞാൻ മരിച്ചുപോയാൽ എന്റെ അക്കൗണ്ട് അവിടെ തന്നെ ഉണ്ടാകും, ബാലൻസ് അവിടെ തന്നെ ഉണ്ടാകും, ഞാൻ എടുത്ത ബിൽഡിംഗ് അവിടെ തന്നെ ഉണ്ടാകും, എന്റെ എല്ലാ കടകളും അവിടെ തന്നെ ഉണ്ടാകും, ഞാൻ അങ്ങ് തിരിച്ചു പോകും. അപ്പോൾ എനിക്കതൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ ഇവിഷയത്തിൽ റബ്ബിന്റെ നിയമം എന്താ? അല്ലാഹു അക്ബർ. റബ്ബ് സുബ്ഹാനഹു വതആല അവനാണ് ഉന്നതൻ, അവനാണ് മഹാൻ. അതെ, ചെറിയ ഹാരാണ് ഇപ്പൊ ഈ പലിശയൊന്നും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് കച്ചവടമൊക്കെ മുന്നോട്ട് പോവോ? ജീവിക്കണ്ടേ? നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഖുർആനും ഹദീസൊക്കെ നോക്കിയാൽ ജീവിക്കണ്ടേ? അല്ല, മരിക്കണ്ടേ എന്നാണ് എന്റെ ചോദ്യം. ഒന്ന് കണ്ടു ചുമ്മിയാല് ബാങ്കുകാർ ഇങ്ങോട്ട് കൊണ്ടുത്തരും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ മരിക്കണ്ടേ? മരണത്തിന് വയസ്സില്ലല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ. പലിശയുമായി ബന്ധപ്പെട്ടത് പാടില്ലെന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവാണ് എനിക്ക് മഹാൻ. എന്റെ കച്ചവടമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന വലിയ ലാഭങ്ങളല്ല, എന്റെ വലിയ സ്വപ്നങ്ങളല്ല, മറിച്ച് അതിനേക്കാളും എനിക്ക് വലുത്. ഇവിഷയത്തിൽ നിയമം ഇറക്കിത്തന്ന പലിശയുമായി ബന്ധപ്പെട്ട് നിയമം ഇറക്കിത്തന്ന അല്ലാഹുവാണ് എനിക്ക് വലുത്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ. അതുകൊണ്ട് എനിക്ക് ആ പലിശ വേണ്ട. എനിക്കിതാ സക്കാത്തിന്റെ സമയമായി, സ്വർണം ഞാൻ വാങ്ങിയിട്ട് ഈ മാസത്തേക്ക് അടുത്ത മാസത്തേക്ക് ഒരു വർഷമായി, അതിത്ര പവനുണ്ട്, സമയമായിട്ടുണ്ട് സക്കാത്ത് കൊടുക്കാൻ. അതൊക്കെ ഇപ്പൊ ആരാ ചോദിക്കാൻ? അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല. നമ്മൾ ദിക്റും നിസ്കാരക്കെ ഒന്ന് ഉഷാറാക്കിയാൽ മതി, പോരാ. ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതായി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് സക്കാത്ത്. അതുകൊണ്ട് ആ സ്വർണമല്ല എനിക്ക് വലുത്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ. അതുകൊണ്ട് സന്തോഷപൂർവം അതിൽ നിന്ന് 2.5% സ്വർണത്തിൽ നിന്ന് വർഷം പൂർത്തിയാകുമ്പോൾ കച്ചവടത്തിൽ നിന്ന്, അതേപോലെ തന്നെ ശമ്പളത്തിൽ നിന്നും ഏത് സമ്പാദ്യമാണോ അനുഗ്രഹമായി അല്ലാഹു നൽകിയിട്ടുള്ളത് അത് ഞാൻ കൊടുക്കും. കാരണം അല്ലാഹു അക്ബർ, ആ സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ് മഹാൻ. ആ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച റബ്ബ് സുബ്ഹാനഹു വതആലയാണ് മഹാൻ. എന്റെ വിവാഹം എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ്. എന്റെ ജീവിതത്തിലേക്ക് ഒരു ഇണ കടന്നു വരുമ്പോൾ ആ പെൺകുട്ടിയെ വളർത്താൻ അവരുടെ മാതാപിതാക്കൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നും ഞാൻ ആ പിതാവിൽ നിന്ന് പ്രതീക്ഷിക്കും ില്ല എന്നിട്ടല്ലേ ചോദിക്കുക. അതുകൊണ്ട് ഇല്ല, സ്വത്തായോ സ്വർണമായോ വാഹനമായോ ഒന്നും വിവാഹരംഗത്ത് പെൺവീട്ടുകാരിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊന്നും പ്രതീക്ഷയില്ല. കാരണം അല്ലാഹു അക്ബർ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത് വിവാഹത്തിന്റെ സർവ്വ ചെലവും പുരുഷനാണ് എന്ന്. ആ പുരുഷനാണ് ഉത്തരവാദിത്തമെന്നും അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വത്ത് ഓഹരി വെക്കുമ്പോ പുരുഷന് ഇരട്ടിയും സ്ത്രീക്ക് പകുതിയും കൊടുത്തത് പോക്കറ്റ് മണി ആയിട്ട് കൊടുത്തതാ. അവൾക്ക് ഒരു സാമ്പത്തിക ഉത്തരവാദിത്വമില്ല. അങ്ങനെയൊക്കെ നിയമമിറക്കിയ അല്ലാഹ് അവനാണ് ഉന്നതൻ. അല്ലാഹു അക്ബർ. അതെ, ചില ആളുകൾ പറയും അങ്ങനല്ല അല്ലാഹു അക്ബർ എന്ന് എനിക്ക് വേണ്ടട്ടോ, അത് കുറച്ച് പ്രയാസ. പ്രയാസമാണെങ്കിൽ സ്വീകരിക്കണം. കാരണം മരണം കുറച്ച് പ്രയാസ, ഖബർ കുറച്ച് പ്രയാസ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു അക്ബർ. ജീവിതത്തിന്റെ ഏതേത് രംഗത്തും, അതെ, വിവാഹം നമുക്ക് പല രൂപത്തിൽ കഴിച്ചു കൂട്ടാം, സൽക്കാരം നമുക്ക് പല രൂപത്തിലെടുക്കാം. അപ്പോൾ ഓർമ്മ വരുന്നു, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാതീൻ, തീർച്ചയായും ദുർവ്യയം കാണിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. അതുകൊണ്ട് വിവാഹം വേണം, വിവാഹത്തിൽ ദൂർത്തു പറ്റില്ല, അതെന്റെ തീരുമാനമാണ്. കാരണം ഈ വിവാഹം അന്വേഷണത്തിലൂടെ, ഈ പടച്ചവന്റെ തൗഫീഖിലൂടെയാ ഈ കല്യാണം കിട്ടിയത്. ഇന്ന് ഇല്ല, ദൂർത്ത് ഞാൻ അംഗീകരിക്കില്ല സന്തോഷപൂർവം. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതെ, എനിക്ക് എന്റെ മാതാപിതാക്കളുടെയും എന്റെയും പ്രാർത്ഥന പ്രകാരം ഇന്ന് വിവാഹം ശരിയായി വന്നു.
ഇന്ന് ഞാൻ എന്റെ തട്ടമെടുത്തു മാറ്റി വെക്കില്ല, എന്റെ മത്ത മാറ്റി വെക്കില്ല. കാരണം എനിക്ക് ഖുർആൻ പഠിപ്പിച്ച ഡ്രസ്സാണ് എന്റെ ഇസ്ലാമിക വസ്ത്രധാരണം, അത് ഞാൻ മാറ്റില്ല. കാരണം അല്ലാഹു അക്ബർ, അതാണ് ആൾക്കൂട്ടം ഓടി വരുമ്പോ അല്ലാഹു അക്ബർ, എന്റെ ഈ ഡ്രസ്സ് എന്റെ ശ്രദ്ധാവായ റബ്ബ് പഠിപ്പിച്ചതാണ്, അവനാണ് എനിക്ക് വലുത്, നിങ്ങളൊന്നും എനിക്ക് വലുതല്ല, അവനാണ് വലുത്. അതേ ആ പ്രഖ്യാപനം നമ്മുടെ പെങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ, നമ്മുടെ മോളുടെ വിഷയത്തിൽ അല്ലെ അവിടെ എത്തുമ്പോൾ എല്ലാ രംഗത്തും അത് വേണം. അതേ അല്ലാഹു അക്ബർ, ജീവിതത്തിന്റെ എല്ലാ ഓരോ രംഗത്തും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒറ്റപ്പെടുകയാണ്. ശത്രുക്കൾ വന്നു, കുളമ്പടി ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നു, പിടിക്കപ്പെട്ടല്ലോ. അപ്പോൾ എന്താണ് അവരുടെ കരുത്ത്? ഒന്നും പേടിക്കണ്ട അബൂബക്കറെ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ അല്ലേ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേരിപ്പിച്ചത്, അവിടെ ഉറച്ചു നിൽക്കാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് അല്ലാഹു അക്ബർ. കാരണം ഈ ഗുഹയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഈ ഗുഹക്ക് പുറത്ത് വരുന്ന ശത്രുക്കളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അവരുടെ കണ്ണ് ഗുഹക്ക് താഴോട്ട് നോക്കണോ നോക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആ കണ്ണിനെ സൃഷ്ടിച്ച റബ്ബ. ഗുഹക്കടിയിലേക്കൊന്ന് നോക്കിയാൽ കാണും, പക്ഷെ അങ്ങോട്ട് നോക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മനസ്സിനെ സൃഷ്ടിച്ച റബ്ബാണ് അല്ലാഹു അക്ബർ. റബ്ബ് സുബ്ഹാനഹു വതആല അവനാണ് ഉന്നതൻ. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഈ സന്തോഷത്തിന്റെ, ആവേശത്തിന്റെ, സ്വർഗത്തിന്റെ ഈ വിക്ർ ജീവിതത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്, ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കെ അറിയുന്നു ഒരിടത്താരും സഹായിക്കാനില്ലാത്ത രൂപത്തിൽ പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ തന്റെ പ്രിയതമയെ ആരാണെന്ന് വ്യക്തമായി അറിയാത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയെ സഹായിക്കാൻ നട്ടപ്പാതിലേക്ക് ഭാര്യയെയും കൂട്ടി ആ സ്ത്രീയുടെ കുടിലേക്ക് പോകാൻ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് അല്ലാഹു അക്ബർ. എനിക്ക് അധികാരം നൽകിയ, എന്നെ സൃഷ്ടിച്ച ആ പാവപ്പെട്ട സ്ത്രീയെ സൃഷ്ടിച്ച, വരാനിരിക്കുന്ന ആ കുഞ്ഞു പൈതലിനെ സൃഷ്ടിച്ച, ഞാൻ ഇവിടെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് എന്നെ പരീക്ഷിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല, അവനാണ് അക്ബർ എന്ന സന്ദേശമാണ്. ആളുകൾ പ്രയാസപ്പെട്ടപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം കേട്ട് റോമ കിണർ എന്നേക്കുമായി വഖഫ് ചെയ്ത് തന്റെ സമ്പത്ത് ആ സന്ദർഭത്തിൽ ഉപയോഗിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അതിന് പ്രേരിപ്പിച്ചത് അല്ലാഹു അക്ബർ എന്ന സന്ദേശമാണ്. സഹോദരങ്ങളെ, ഒരു പെരുന്നാൾ വന്നാൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇത് മദ്യപിക്കേണ്ട ദിവസമല്ല. പെരുന്നാൾ ദിവസം കള്ളുകുടിക്കുകയോ, അവൻ ഇസ്ലാമും മനസ്സിലായിട്ടില്ല, പെരുന്നാളും മനസ്സിലായിട്ടില്ല. പെരുന്നാൾ വരുമ്പോഴേക്കും അല്ലാഹു അക്ബർ കൂടുതൽ പറ, കൂടുതൽ പറ. നിന്നെ സൃഷ്ടിച്ച ഈ നോമ്പിൽ, ആ നോമ്പിൽ പട്ടിണി കിടക്കാൻ എനിക്ക് തൗഫീഖ് നൽകിയ, സന്തോഷപൂർവ്വം ആ പട്ടിണി കിടന്ന ആരാണോ ആ നിയമം വെച്ചത് അവൻ അല്ലാഹു അക്ബർ. ഇന്ന് ആഘോഷിക്കാൻ പറഞ്ഞ അല്ലാഹു അവനാണ് അക്ബർ. സ്വന്തം മകനെ അറുക്കാൻ പ്രശ്നമല്ലാത്ത രൂപത്തിൽ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിയ ആ ബലി പെരുന്നാൾ അല്ലാഹു അക്ബർ. ആഘോഷം വരുമ്പോ, അവിടെ മദ്യപിക്കാൻ തോന്നുമ്പോ, ഞാൻ എന്ത് പെരുന്നാൾ ആഘോഷിക്കുന്നത്? അല്ലാഹു എനിക്ക് അക്ബർ ആണെങ്കിൽ എന്റെ സുഹൃത്തുമായി എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കുടിക്കരുതെന്ന് ഖുർആൻ വ്യക്തമായി 5:90 പറഞ്ഞ ഈ മദ്യം എനിക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അല്ലാഹു അക്ബർ, റബ്ബ് സുബ്ഹാനഹു വതആല അവൻ മഹാനാകുന്നു എന്നതാണ്. സുബഹിക്ക്, ഇന്നത്തെ സുബഹി എത്ര മണിക്ക സഹോദരന്മാരെ, സഹോദരിമാരെ? ഇപ്പോൾ സുബഹി ജമാഅത്തിന്റെ സമയം ഏതാ? എന്തേ നമ്മൾ സുബഹിക്ക് പള്ളിയിലെത്താത്തത്? അല്ലാഹു അക്ബറായി നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ എ സിയേക്കാൾ, ഈ ഫാനിനേക്കാൾ, ഈ ബെഡിനേക്കാൾ, ഈ പുതപ്പിനേക്കാൾ,
എനിക്ക് വലുത് അള്ളാഹു അടതാ വിളിച്ചു പറയുന്നു, അള്ളാഹു അക്ബർ, എനിക്കു അള്ളാഹുവാണ് മഹാൻ, അള്ളാഹുവാണ് മഹാൻ. അസ്സലാത്തു ഖൈറു മിന നൗം, നിങ്ങളുടെ ഉറക്കിനേക്കാൾ നിങ്ങൾക്ക് വലുത് അള്ളാഹുവാണ്. സഹോദരങ്ങളെ, അള്ളാഹു അക്ബർ ചർച്ച ചെയ്യുമ്പോ സുബഹിക്ക് നമ്മൾ നമുക്ക് അള്ളാഹു അക്ബർ ആണോ? ദുഹറിന് ബാങ്ക് കൊടുക്കുമ്പോ കടയിലിരിക്കുന്നു, പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, നിസ്കരിച്ചാ പോരെ? പോരാ. എന്റെ ഹബീബ് പഠിപ്പിച്ചത്, ഖുർആനിൽ ഞാൻ പഠിപ്പിച്ചത്, അഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തണമെന്നാണ്, സമയത്ത് നമസ്കരിക്കണമെന്നാണ്. അതുകൊണ്ട് ഈ കച്ചവടമല്ല എനിക്ക് വലുത്, ഒരു 500 രൂപയുടെ ഓർഡർ പോയി, എനിക്കത് വലുതല്ല, അല്ലാഹു അക്ബർ, എനിക്കൊരു അല്ലാഹുവാണ്. അപ്പോൾ നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിനെത്തും. ഇല്ല, ഉറക്കത്തിൽ നമ്മൾ ഉണർന്നു എന്ത് ചെയ്യണം? ഉടൻ ദിക്ർ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെയും അല്ലാഹു അക്ബർ, എന്നിട്ട് പടച്ചവനോട് സംസാരിക്കണം. അതാണ് തഹജ്ജുദ്, അതാണ് തഹജ്ജുദ്. ഇതാർക്കുള്ളതാ സഹോദര, ഇതാർക്കുള്ളതാ? എത്രയായി വയസ്സ്? വേണ്ട ഇതൊന്നും. നട്ടപ്പാതിരക്ക് നമുക്ക് തന്നെ ഈമാൻ ഉണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ ഈ തടുപ്പെനിക്ക് പ്രശ്നമല്ല, അല്ലാഹു അവനാണ് മഹാൻ എന്ന് പ്രഖ്യാപിക്കുന്ന എന്റെ ഈ രാത്രി നമസ്കാരം നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഫർളായിരുന്നു. രാത്രി നമസ്കാരം നിർബന്ധം, ദുഹ്ർ പോലെ അസ്ഹർ പോലെ. അപ്പോൾ ആ അല്ലാഹു അക്ബർ ഇബാദത്തുകളിലേക്ക് നമ്മെ കൊണ്ടുചെന്നാൽ ഈ കലിമ ഒട്ടേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിരിക്കുന്നു. 1996 വലിയൊരു ഗ്രൗണ്ടിൽ വെച്ച് ഒരു IAS ഓഫീസർ പറഞ്ഞു, അല്ലാഹു അക്ബർ, ബാങ്ക് കൊടുത്തു, അപ്പൊ പ്രസംഗം നിർത്തി, വീണ്ടും എഴുന്നേറ്റു. എനിക്കറിയാം അക്ബർ ചക്രവർത്തി മഹാൻ, ഒരു IAS ഉദ്യോഗസ്ഥൻ, ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം ലഭിച്ചൊരു വ്യക്തി അള്ളാഹു അക്ബറിന്റെ അർത്ഥം മനസ്സിലാക്കിയത് ഈ രാജ്യത്ത് ജീവിച്ചു മരിച്ചുപോയ ഒരു ചക്രവർത്തി മഹാനാണ്, സാധാരണക്കാരനല്ല. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ദൗത്യം എത്ര വലുതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സുഹൃത്ത് വാട്സപ്പ് വായിക്കുമ്പോ, ഫേസ്ബുക്ക്, ആ അള്ളാഹു ഇല്ലേ, അതാരാ? നിന്നെയും എന്നെയും സൃഷ്ടിച്ച പടച്ചോ മഹാനാ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാനും നിങ്ങളുമല്ലാതെ ആരാണുള്ളത് സഹോദരങ്ങളെ? 1992 ബാബരി മസ്ജിദ് തകർന്നപ്പോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് ആ പള്ളി തകർന്നതിൽ സന്തോഷിക്കുന്ന ആളുകൾ കൊടി നാട്ടാൻ വന്നപ്പോ മുസ്ലിങ്ങളെ ഭാഗത്ത് തക്ബീർ ഉയർന്നു, അല്ലാഹു അക്ബർ. ശക്തമായി ഉറച്ചുന്നവർ ഓടടാ ഓട്ടം. എന്താ അവർ ഓടാൻ കാരണം? അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, മാപ്പിളമാർ, ബലി പെരുന്നാൾ ദിവസം മൂലിയറുക്കുമ്പോൾ ചെല്ലുമ്പോൾ ചെല്ലിയതാണ് ആ ചെല്ലിയത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ബഹുമാന്യരായ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വിവരം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ പറയുന്ന വാക്ക്, നിന്റെ കത്തിയും ബോംബും കുംഫുവും കരാട്ടയും നിലത്ത് വെക്ക്, ഖുർആൻ കയ്യിലെടുക്ക്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്, അതാണ് ഏറ്റവും വലിയ ജിഹാദ്, ആദർശ പ്രബോധനം. നമ്മുടെ രാജ്യത്താൽ ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ട അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് എന്നാൽ ഈ വലിയ മുദ്രാവാക്യത്തെ നമ്മളെല്ലാവരും കൂടി ഒരു സമരം നയിക്കുകയാണ്. ഈ രാജ്യത്തെ പൗരത്വവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യാൻ നമ്മുടെ MP നമ്മളോടൊപ്പമുണ്ട്. ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ ഓരോരുത്തരും അവരുടെ മതത്തിന്റെ മുദ്രാവാക്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഒരാള് ശ്രീരാമ, ശ്രീകൃഷ്ണ എന്ന് ഒരാള്, യേശുവേന്ന് വേറൊരാൾ, ഒരാൾ അള്ളാഹു അക്ബർ, എങ്ങനെയുണ്ടാകും? ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റിയതല്ലേ അവിടെ പറയേണ്ടത്? അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ ഭിന്നിപ്പായില്ലേ? അപ്പോൾ സഹോദരങ്ങളെ, ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഫാഷിസത്തെ നേരിടാൻ എല്ലാവരും ഒറ്റക്കെട്ടാകണം. അങ്ങനെ ഒറ്റക്കെട്ടാകുമ്പോൾ അതിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ശബ്ദമായി അള്ളാഹു അക്ബർ ഉപയോഗിച്ചുകൂടാ. അള്ളാഹു അക്ബർ ഒന്നിപ്പിക്കലിന്റെ സന്ദേശമാണ്, അവർക്കെല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആശയമാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, വലിയ പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോകുമ്പോ ഇസ്ലാമിന്റെ ഒരു കക്ഷിയേ അല്ല ഷിയാക്കൾ എന്ന് പറയുന്നത്. ചില ആൾക്കാർ മനസ്സിലാക്കിയത് ഇസ്ലാമപ്പെട്ടൊരു കക്ഷിയാണ്, കക്ഷിയേ അല്ല, അത് ജൂതന്മാരുണ്ടാക്കിയ വേറെ തന്നെ ഒരു മതമാണ്. ആ മതത്തെപ്പറ്റി പഠിച്ചില്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രതിസന്ധിയിൽപ്പെടും.
അതുകൊണ്ട് ആ വിഷയം നമ്മൾ പഠിക്കണം. ഇന്ന് മഗ്‌രിബോടുകൂടി ശിയായിസവുമായി ബന്ധപ്പെട്ട് കൃത്യവും വ്യക്തവുമായി പഠിക്കാനുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാം ഇന്ന് മഗ്‌രിബോടുകൂടി നടക്കുന്നുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന് ലിങ്ക് സംഘടിപ്പിച്ച് നമ്മളും കുടുംബവും അത് കാണണം. അതോടൊപ്പം സഹോദരന്മാരെ, 3 വയസ്സായ ഒരു പിഞ്ചു പൈതൽ കോഴിക്കോട്ട് ആശുപത്രിയിൽ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ജുമായിൽ മാത്രമല്ല, നമ്മളൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ ഒറ്റപ്പെടുമ്പോൾ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള സമയത്തുൾപ്പെടെ ആ പിഞ്ചു പൈതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൈതലിന് എല്ലാ അർത്ഥത്തിലും ശിഫ നൽകുമാറാകട്ടെ. അതോടൊപ്പം ഇന്ന് നമുക്ക് ധർമ്മം ചെയ്യാനുള്ള അവസരമുണ്ട്. ആ ധർമ്മം എന്താണെന്നറിയാമോ? 2 കിട്ടിയും നഷ്ടപ്പെട്ടൊരു സഹോദരി. അത് നമുക്കൊരു പ്രശ്നമാവില്ല, കാരണം നമ്മുടെ ബംഗളല്ലല്ലോ, നമ്മുടെ ഉമ്മയല്ലല്ലോ, നമ്മുടെ ഭാര്യയല്ലല്ലോ. അങ്ങനെയല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെയുണ്ടാകുന്ന നന്മയും നമ്മുടെ നന്മയാണ്, എവിടെയുണ്ടാകുന്ന ബുദ്ധിമുട്ടും നമ്മുടെ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു റോഡ് ആശ്രം നമുക്കെന്താ പിന്നെ മനസ്സിലായത്? ആ വഴിക്ക് നമ്മുടെ ഒരു സാധനം കെട്ട് വരാനുണ്ട്, അപ്പയാ നമുക്ക് ബോധ്യാവും അല്ലേ? അപ്പൊ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ നമ്മുടെ കൂടി പ്രശ്നമാണ്. ഇവിടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് നമുക്ക് പരിചയമില്ല സഹോദരിയെ, പക്ഷേ അവിടെ നാട്ടുകാരും ബന്ധപ്പെട്ടവരെല്ലാവരും കൂടിയിരുന്നു. അവർ തീരുമാനിച്ചു നമുക്ക് പടച്ചോന്റെ സഹായം കിട്ടാനുള്ള പണി നമ്മൾ എടുക്കണം. അങ്ങനെ എല്ലാവരിൽ നിന്നും പണം പിരിക്കാൻ തീരുമാനിച്ചു. സംഘാടകരായി അതിനുവേണ്ടി ഓടി നടക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം നമ്മുടെ കയ്യിലുള്ള വലിയൊരു സംഖ്യ ഒന്നും നോക്കണ്ട, നമ്മൾ കൊടുക്കുക. അതിന്റെ റെസീറ്റ് റബ്ബിന്റെ അടുത്താണ്. പടച്ചോന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നമ്മൾ ധർമ്മം ചെയ്യുക. അല്ല, കുറച്ച് നന്നായി സഹായിക്കണമെന്നുണ്ട്, ഒരു ചെക്ക് എഴുതണമെന്നുണ്ട്, അടുത്ത ആഴ്ച ഇവിടെ ഏൽപ്പിച്ചാലും മതി. കാരണം വലിയ സംഖ്യ, 40 ലക്ഷത്തോളം രൂപ ആ സഹോദരിയുടെ ചെലവിന് വേണം. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സിനെ ബാധിക്കുന്ന രൂപത്തിൽ സഹോദരിമാരും സഹോദരന്മാരും ധർമ്മം ചെയ്യുക. ആ സഹോദരിയുടെ രോഗം ശിഫയാകാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹു അക്ബർ എന്ന ദിക്ര് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്, ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ റബ്ബ് തോഫീക്ക് ചെയ്യുമാറാകട്ടെ. രാജ്യത്തുടനീളം ദീനിന്റെ നിയമമനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾക്കുള്ള എല്ലാ തടസ്സങ്ങളും റബ്ബ് നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ നമ്മിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്തെല്ലാം തിന്മകളാണോ മാറിപ്പോകേണ്ടത്, ആ തിന്മകളെക്കുറിച്ച് ബോധവാന്മാരായി റബ്ബിലേക്ക് എടുക്കുന്ന അവസ്ഥ നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും റബ്ബ് നൽകുമാറാകട്ടെ. വർഗീയത കത്തി പടർത്താൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തിന്റെയും നീതിയുടെയും സന്ദേശം ഈ രാജ്യത്ത് വ്യാപകമാകാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യഖാലിൽ ഹജാത് റബ്ബനാ ലാ തുസീഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വ ഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.